ഹായ് നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്നലെ കണ്ണൂരിൽ പ്രസംഗിച്ചപ്പോൾ അടിവരയിട്ട് പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഗവർണർ ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ പറയരുത്, അദ്ദേഹം ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല, ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ആ പദവിയുടെ വില അറിയാതെ പ്രവർത്തിക്കുന്നത് ശരിയായ കാര്യമല്ല എന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത്. കേൾക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ്, സഖാക്കൾക്കും അത് വലിയ ഒരു കോൾമയ കൊള്ളും. കാരണം അങ്ങനെ ഞങ്ങളുടെ നേതാവ് ഗവർണർ ഞങ്ങളുടെ നേതാവിനെതിരെ സംസാരിക്കുന്ന ഗവർണർക്ക് എടുത്ത് കൊടുത്തല്ലോ എന്ന ആശ്വാസം സഖാക്കൾക്കുണ്ടാവും, സൈബർ പോരാളികൾക്കും ഉണ്ടാകും. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പദവിക്ക് അനുസരിച്ചാണോ പ്രവർത്തിച്ചത്? ഗവർണറുടെ പദവിക്കനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പൊതു രംഗത്ത് നിന്നുകൊണ്ട് പൊതു സ്റ്റേജിൽ നിന്നുകൊണ്ട് സഖാക്കളെ നോക്കിക്കൊണ്ട് ഗവർണറെ ആക്ഷേപിക്കുമ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പദവിക്കനുസരിച്ചാണ് പ്രവർത്തിച്ചത്? കണ്ണൂർ വി സി ആയ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ നിയമിക്കണമെന്ന് ഗവർണറുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന് അദ്ദേഹത്തിനോട് യാചിച്ചത്, അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന പണിയാണോ? അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ കൊള്ളാവുന്നതാണോ? അതാണ് മറുപടി പറയേണ്ടത്. ഈ സഖാക്കൾ ഇതിനെ വളരെ കോൾമയെ കൊണ്ടുപോയി ഈ ഗവർണറെ കുറ്റം പറയുമ്പോൾ ആ സ്വന്തം കാര്യം കൂടി ഓർമ്മിക്കണം. അതായത് തൻ്റെ കാലിൽ മന്തുണ്ടെങ്കിൽ ആ മന്ത് മണലിൽ പൂഴ്ത്തി വെച്ചിട്ട് ആ കടന്നു പോകുന്ന വിരലിൽ മന്തുള്ളവനെ കളിയാക്കുന്ന രീതിയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് വേണ്ടപ്പെട്ടവനാണ് ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ അഭിമാനം സംരക്ഷിക്കണം. അതുകൊണ്ട് ഗവർണർ ദയവായി ഒരു കാര്യം ചെയ്യണം, ആ ഗോപിനാഥ് രവീന്ദ്രനെ അവിടെ വി സി ആയിട്ട് വീണ്ടും നിയമിക്കണം. അത് എൻ്റെ ഒരു ആവശ്യമാണ്, എൻ്റെ എന്നെ നിശ്ചയമാണ്. അതുകൊണ്ട് എന്നെ ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരനാക്കരുത്, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, എന്നെ മോശക്കാരനാക്കരുത് എന്ന് ഗവർണറോട് ചെന്ന് അഭ്യർത്ഥിച്ചില്ലേ ഈ മുഖ്യമന്ത്രി? ഇല്ലെങ്കിൽ പറയട്ടെ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, മുഖ്യമന്ത്രി ഗവർണർ പറയുന്നത് കള്ളമാണ് എന്ന് മുഖ്യമന്ത്രി പറയട്ടെ, അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഗവർണറെ കുറ്റം പറഞ്ഞപ്പോഴും താൻ കുറ്റവാളിയാണ്, താൻ ഇതുപോലെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചവനാണ്, തൻ്റെ പദവിയുടെ ആ കസേരയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ നിന്നുകൊണ്ട് സ്വയംഭരണ സ്ഥാപനമായ കണ്ണൂർ അല്ല ഒരു സർവകലാശാലയുടെ അതിയായ സർവകലാശാലയായാലും സുവർണ സ്ഥാപനമെന്ന് നമ്മൾ വരുത്തി വച്ചിരിക്കുന്ന നമ്മൾ അങ്ങനെ വൈപ്പതാണ്, സ്വയംഭരണ സ്ഥാപനമാണ് സർവകലാശാല എന്നും അതിൽ രാഷ്ട്രീയക്കാരോ ഭരണ എക്സിക്യൂട്ടീവോ ഇടപെടില്ല എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കത്ത് മുഖ്യമന്ത്രി ഈ ഗവർണർക്ക് കൊടുക്കുകയും ചെയ്തു, ഞാൻ സ്വയംഭരണാവകാശത്തിൽ ഇടപെടില്ല എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് സ്വയംഭരണാവകാശത്തിൽ ഇടപെട്ട എന്തിനാണ്? ഒരു വി സി നിയമത്തിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് ഇത്ര പ്രത്യേകത, ഇത്ര താല്പര്യം? ഗോപിനാഥ് രവീന്ദ്രനോട് എന്താണ് താങ്കൾക്ക് ഇത്ര വ്യക്തിപരമായ താല്പര്യം? എന്തിനാണ് ഗവർണറോട് ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും നിയമിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കസേരയുടെ പദവി ദുരുപയോഗം ചെയ്യുകയല്ലേ ചെയ്ത്, എന്നിട്ടാണോ നിങ്ങൾ ഗവർണറെ കുറ്റപ്പെടുത്തുന്നത്? മറുപടി പറയണം സഖാവേ, നിങ്ങൾ സഖാക്കളും മറുപടി പറയണം.